അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാരൊക്കെ നമസ്കാരം. അപ്പോൾ ഞാൻ ഷെഹർബാനാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റേ തുളസിയുടെ ഒരു ഉണക്ക കൊമ്പുണ്ടായിരുന്നു വീട്ടിൽ, അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു സൂപ്പർ ഒരു ഡെക്കറേറ്റീവ് പീസ് വെച്ചാൽ നമുക്കിത് എങ്ങനെ ഒരു ഷോക്കേസിൽ വെക്കാളതാക്കി മാറ്റുന്നത്. അപ്പോൾ തുളസി ഇങ്ങനെ ഉണങ്ങിയ ഒരു തുളസിയാണ്, തുളസിയുടെ കൊമ്പാണ്. അതിലേക്ക് ഞാൻ നമ്മുടെ ഗ്രീ പച്ച കളറ് അക്രിലിക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യണം ആദ്യം തന്നെ. അപ്പോൾ ഈ താഴെ കാണുന്ന ഓറഞ്ചൊക്കെ ഞാൻ അതിന് മുന്നൊരു വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ടെയിലുമേൽ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിട്ടത് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മൾ ടെയിലിൽ ആവില്ല, അഥവാ ഇറ്റിയിട്ടുണ്ടെങ്കിലും താഴത്ത് കാവില്ല, നമുക്ക് പെട്ടെന്ന് കവർ എടുത്ത് മാറ്റിയാൽ മാത്രം മതി. പിന്നെ അവിടെ ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ഉണക്ക കൊമ്പുകൾ വീട്ടിലുണ്ടെങ്കിലും ചെയ്ത് നോക്കണം. ഞാനത് കുറേ ആയി ചെയ്യണമെന്ന് വിചാരിക്കണം. ഞാനിങ്ങനെ ഒന്ന് രണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ കുറേ എത്ര വർഷം കഴിഞ്ഞാലും ഒന്നും കേടാവില്ല കേട്ടോ. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ഞാൻ ഇവിടെ ഒന്ന് ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 6 വർഷത്തോളമായി, പക്ഷേ ഇപ്പോഴും അതൊന്നും ആയിട്ടില്ല. അത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പച്ച ഇടുക്കിളി ഇല്ലേ, മറ്റേ അത് വെച്ചിട്ടും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലിങ്ങനെ മുത്തിട്ടിട്ട് മാലയുടെ മുത്ത് കോർത്തിട്ട്, പക്ഷെ അതും നല്ലതുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ വേറൊരു സംഭവം വെച്ചിട്ട് അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അത് അതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്തത് പകുതി എത്താനായിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇഷ്ടമായിക്കണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഞാൻ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് പെയിൻറ് പോരൊന്നുമില്ല, കയ്യിലൊന്നും പോരില്ല, കണ്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തെർമാക്കോണിൻ്റെ ചെറിയ ചെറിയ പീസ് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ തന്നെ ശരിക്കും വാങ്ങിക്കാൻ കിട്ടും. ഈ ബോൾ ബോൾ കുഞ്ഞത് ഇതുപോലെ ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ടുണ്ട് വരികയാണ്. അതല്ല, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വൈറ്റ് മാത്രം കിട്ടും. അതിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ മറ്റേ ഗ്ലിറ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പെയിൻറ് ചെയ്യാം. പക്ഷേ ഞാനത് ഇങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. നല്ല ചീപ്പ് റേറ്റാണ്, 10 രൂപ കണ്ടുള്ളൂ വലിയൊരു പാക്കറ്റിന്. അപ്പോൾ ഞാനതിങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു 1-2 ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ഇതിൽ സ്റ്റിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്യണം. ഗ്ലൂ ഗണ്ണാവുമ്പോൾ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവിടെ സ്റ്റിക്ക് ആയിക്കോളും. അപ്പോൾ ഞാനത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഇനി നമ്മളിത് ഈ കമ്പ് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റിൽ ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ കാണുന്നതാണ്, കണ്ടോ. ഇതുപോലെ ഉണ്ടാവും, നമുക്കൊന്നും ചെയ്യാനില്ല. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇതൊരു ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമരിലോ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ഇത് നമ്മൾ ഷോക്കേസിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാലം ഇങ്ങനെ കേടാവാതിരിക്കും. അത് നല്ല ഭംഗിയുള്ള, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ചിലവും വളരെ കുറവാണ്. പക്ഷേ ഇതിങ്ങനെ ചെയ്ത് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട്. ഇതുപോലത്തെ 1-2 എണ്ണം കൂടെ കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ അവരെല്ലാവരും ഇങ്ങനൊരു ചാനലുണ്ടെന്ന് അറിയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.